അല്ല, നിങ്ങളൊക്കെ എത്തിയോ? നിങ്ങൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞങ്ങളുടെയും കൂടെ വിശേഷമല്ലേ, വരാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ടല്ലേ ഇതെല്ലാം വാങ്ങിക്കൊണ്ട് വന്നത്. പ്രമേ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. ഇപ്പൊ വേണ്ട സുമിത്രേ, ആദ്യം ഞങ്ങൾ കൊണ്ടുവന്ന പലഹാരം ഗർഭിണിക്ക് കൊടുക്കാം, അത് കഴിഞ്ഞ് മതി ഞങ്ങൾക്ക്. നീ തന്നെ എടുത്തു കൊടുക്ക് പ്രേമേ. സഞ്ജന, കഴിക്ക. എന്റെ അച്ഛനമ്മയും കൊണ്ടുവന്നല്ലേ. എനിക്കിപ്പോ വേണ്ട ചേച്ചി. അത് പറഞ്ഞ പറ്റില്ല, ഇത് കഴിച്ചേ പറ്റൂ. ആന്റിയെങ്കിലും സഞ്ജനെ കാണാൻ ഇത്രയധികം സന്തോഷത്തോടെ വരുമെന്ന് ഞങ്ങൾ കരുതിയില്ല. സഞ്ജനയ്ക്ക് ഇഷ്ടമുള്ളതെല്ലാം കൊണ്ടുവന്നതിന് താങ്ക് യു ആന്റി, താങ്ക് യു അങ്കിളെ. അല്ല, ഇവിടെ വിശേഷം ഉണ്ടെന്ന് പറഞ്ഞത് സഞ്ജനയ്ക്കാണോ? അനുവിനല്ലേ? ഞങ്ങളെല്ലാവരും അനുവിനാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ സഞ്ജനയ്ക്കാണ് വിശേഷം. സഞ്ജനയ്ക്കാണ് വിശേഷമെന്ന് അനു പറഞ്ഞില്ലേ? ഞാനും അതാ ചിന്തിച്ചത്. ഇവരിങ്ങോട്ട് ഇതെല്ലാം വാങ്ങി വരുന്നതിന് മുമ്പ് നിനക്ക് സത്യം പറഞ്ഞുകൂടായിരുന്നു അനു. ഇനിയിപ്പോ വിശേഷം സഞ്ജനയ്ക്കായാലെന്താ? ഈ വീട്ടിലെ കുഞ്ഞിന്റെ കാര്യമല്ലേ? ആ സന്തോഷത്തില് ഞങ്ങളും പങ്കുചേർന്നു എന്ന് കരുതിക്കോ. അമ്മേ, സഞ്ജനയ്ക്ക് അമ്മയില്ല. ഇവളുടെ അച്ഛൻ പിണക്കത്തില്ല. ഇവളുടെ വീട്ടിൽ നിന്ന് ഇതുപോലെ ഇവളെ കാണാൻ പലഹാരങ്ങളുമായിട്ട് വരാൻ ആരുമില്ലല്ലോ. ആ സ്ഥിതിക്ക് എന്റെ അച്ഛനും അമ്മയും ഇതെല്ലാമായിട്ട് ഇവളെ കാണാമെന്നതിൽ ഞാനും അനിരുദ്ധവാ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. വിശ്വം, ഈ സമയത്ത് നിങ്ങൾ ചെയ്തൊരു കടമയാണ്. ഞങ്ങൾ എല്ലാവരും നിങ്ങളോട് കടപ്പെട്ടിരിക്കുക. നിങ്ങൾ ഇരിക്കും, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കും.